ഹലോ എവരി വൺ, വെൽക്കം ടു സീക്കേഴ്സ്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടോട്ടൽ സ്റ്റേഷനിൽ നിന്നും മുൻ എക്സാമുകൾക്ക് ചോദിച്ചിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ്. ടോട്ടൽ സ്റ്റേഷൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ലെക്ചേഴ്സ് രണ്ട് പാർട്ടായിട്ട് നമ്മൾ ഇതിനു മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും അത് കാണണം. അത് കണ്ടതിന് ശേഷം ഈ ഒരു സെക്ഷൻ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ഇഫക്റ്റീവ് ആയിരിക്കും. കാരണം നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ളൊരു സെൽഫ് അസസ്മെൻറ്റ് ഈ ഒരു പി വൈ ക്യു സെക്ഷൻ കൊണ്ട് സാധ്യമാകും. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ സെക്ഷനിലേക്ക് കടക്കാം. അതിനു മുൻപായിട്ട് ഈ ചാനൽ ഇതുവരെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടോ എന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. സോ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് അൻ ഇൻസ്ട്രുമെൻറ്റ് യൂസ്ഡ് ടു മെഷർ ഡിസ്റ്റൻസ് ഹൊറിസോണ്ടൽ ആംഗിൾ ആൻഡ് വേർട്ടിക്കൽ ആംഗിൾ. ഡിസ്റ്റൻസസും ഹൊറിസോണ്ടൽ ആംഗിൾസും വേർട്ടിക്കൽ ആംഗിളും മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻറ്റ് ഏതാണ്? ഒരുപോലെ, അതായത് ഡിസ്റ്റൻസും ഹൊറിസോണ്ടൽ ആംഗിളും വേർട്ടിക്കൽ ആംഗിളും ഒരുപോലെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്, ഡയറക്റ്റ്ലി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻ്റ് ആണ് നമുക്ക് എല്ലാവർക്കും അറിയാം. ദറ്റ് ഇസ് ടോട്ടൽ സ്റ്റേഷൻ, അല്ലേ? ടോട്ടൽ സ്റ്റേഷനാണ് നമ്മൾ ഡിസ്റ്റൻസ് മെഷർമെൻസിനും അതുപോലെ തന്നെ ഹൊറിസോണ്ടൽ ആൻഡ് വേർട്ടിക്കൽ ആംഗിൾസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. സോ ടോട്ടൽ സ്റ്റേഷനാണ് നമ്മുടെ ആൻസറായിട്ട് വരുന്നത്. അടുത്തതായിട്ട്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇൻസ്ട്രുമെൻ്റ് ഇസ് നോട്ട് ആൻ ഇലക്ട്രോണിക് ഡിസ്റ്റൻസ് മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ്? ഇലക്ട്രോണിക് ഡിസ്റ്റൻസ് മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് അല്ലേ, എന്ന് വെച്ചാൽ എന്താണ് എന്ന് വെച്ചാൽ നമ്മുടെ EDM ആണ്. ഓക്കെ, EDM. അപ്പം EDMൽ പെടാത്ത ഇൻസ്ട്രുമെൻറ്റ്സ് ഈ കൂട്ടത്തിൽ ഏതാണ്? ഓപ്ഷൻസ് GOD meter, ടെലൂറോമീറ്റർ, ഡിസ്റ്റോമാറ്റ് ആൻഡ് ടാക്കിയോമീറ്റർ. ഇതിലേതാണ്? നമുക്കറിയാം EDMൻ്റെ എക്സാമ്പിൾസ് ആണ് GOD meter, ടെലൂറോമീറ്ററും ഡിസ്റ്റോമാറ്റും അല്ലേ. അപ്പോൾ ടാക്കിയോമീറ്റർ ഈ കൂട്ടത്തിൽ വരുന്നില്ല. ടാക്കിയോമീറ്റർ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ മറ്റൊരു സർവേ ഇൻസ്ട്രുമെൻ്റ് ആണ് അല്ലേ, ടോട്ടൽ സ്റ്റേഷനൊക്കെ പോലെ തന്നെയുള്ളത്. സോ ടാക്കിയോമീറ്ററാണ് ഈ കൂട്ടത്തിൽ പെടാത്ത EDM എന്ന് പറയുന്നത്. ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, അൻ ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റ് യൂസ്ഡ് ഇൻ മോഡേൺ സർവേയിങ്, ആർക്കിയോളജി, ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് മിലിറ്ററി സർവീസ്. നമുക്കറിയാം മോഡേൺ സർവേയിങ് ഏതെല്ലാമാണെന്ന് അല്ലേ. സോ ഈ കൂട്ടത്തിൽ നോക്കിയാൽ തന്നെ നമുക്കറിയാൻ പറ്റും മോഡേൺ സർവേയിങ് ഈ കൂട്ടത്തിൽ ഏതാണെന്നുള്ളത്. പോരാത്തതിന് എസ്പെഷ്യലി ആർക്കിയോളജി, ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് മിലിറ്ററി സർവീസസ്, ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത് ഏതാണ്? ടോട്ടൽ സ്റ്റേഷനാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, തിയോമാറ്റീസ്. നമ്മൾ നമ്മുടെ വീഡിയോ ക്ലാസ്സുകളിലെല്ലാം ടോട്ടൽ സ്റ്റേഷനെ പറ്റിയിട്ടുള്ള രണ്ട് വീഡിയോ ക്ലാസ്സിലും ഇതിനെ പറ്റിയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതായത് തിയോമാറ്റ് എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് അല്ലേ. തിയോമാറ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഇലക്ട്രോണിക് തിയോഡലൈറ്റിന് എക്സാമ്പിളാണ് തിയോമാറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇലക്ട്രോണിക് തിയോഡലൈറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇലക്ട്രോണിക് തിയോഡലൈറ്റിൻ്റെ ടൈപ്സുകളും കാര്യങ്ങളും അതിൻ്റെ എന്താ തിയോഡലൈറ്റിനെ അപേക്ഷിച്ചിട്ടുള്ള അതിൻ്റെ ഫീച്ചേഴ്സും എല്ലാം നമ്മൾ ഒന്നാമത്തെ വീഡിയോയിൽ, അതായത് പാർട്ട് ടോട്ടൽ സ്റ്റേഷൻ പാർട്ട് വണ്ണിൽ നമ്മൾ വളരെ ഡീറ്റെയിൽഡായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. സോ തീർച്ചയായും നിങ്ങൾ ആ ഒരു വീഡിയോ കാണണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഡിസ്റ്റൻസസ് ആർ മെഷേർഡ് വിത്ത് ഇൻസ്ട്രുമെൻറ്റ്സ് ബൈ പ്രൊപ്പഗേഷൻ, റിഫ്ലക്ഷൻ ആൻഡ് റിസപ്ഷൻ ഓഫ് എയ്ദർ റേഡിയോ, വിസിബിൾ ലൈറ്റ് ഓർ ഇൻഫ്രാറെഡ് വേവ്സ്. ഓപ്ഷൻസ് GOD meter, ടെലൂറോമീറ്റർ, ഡിസ്റ്റോമാറ്റ്, ഓൾ ഓഫ് ദിസ്. ഏതാണ് ആൻസർ വരുന്നത്? അതായത് നമുക്ക് ഡിസ്റ്റൻസുകൾ മെഷർ ചെയ്യണം ബൈ മീൻസ് ഓഫ് എന്താണ്, ഏതൊക്കെ പ്രിൻസിപ്പിൾസ് ആണോ യൂസ് ചെയ്യുന്നത്? പ്രൊപ്പഗേഷനുണ്ട്, അതുപോലെ തന്നെ റിഫ്ലക്ഷനുണ്ട്, ദെൻ റിസപ്ഷനുണ്ട്. ഈ മൂന്ന് പ്രിൻസിപ്പിൾസിൻ്റെയും ബേസിസിൽ നമുക്ക് ഡിസ്റ്റൻസസ് മെഷർ ചെയ്യണം. എന്തിൻ്റെ ഫലമായിട്ടാണ്? അതായത് പ്രൊപ്പഗേഷൻ ഓഫ് എയ്ദർ റേഡിയോ വേവ്സ്, വിസിബിൾ ലൈറ്റ് ഓർ ഇൻഫ്രാറെഡ് അല്ലേ. അപ്പോൾ നമുക്കറിയാം ഇവിടെ ഉപയോഗിക്കുന്നത്, ഈ പ്രിൻസിപ്പിൾസ് ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻ്റ് ഏതാണ്? EDM ആണ്. ഓക്കെ, അപ്പോൾ EDMൽ ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അറിയാമല്ലോ അല്ലേ. EDMൻ്റെ മെയിനായിട്ടുള്ള ടൈപ്പുകളാണ് ആക്ച്വലി ഇതെല്ലാം GOD meter, ടെലൂറോമീറ്റർ, ഡിസ്റ്റോമാറ്റ് എന്ന് പറയുന്നത് അല്ലേ. ഇതിൽ GOD meter ഏതാണ് യൂസ് ചെയ്യുന്ന വേവ്? നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചതായിരുന്നു അല്ലേ. GOD meter നമ്മൾ യൂസ് ചെയ്യുന്നത് വിസിബിൾ ലൈറ്റ് ആണ്. ദെൻ ടെലൂറോമീറ്ററിൽ യൂസ് ചെയ്യുന്നത് മൈക്രോവേവ് ആണ്. ദെൻ ഡിസ്റ്റോമാറ്റിൽ യൂസ് ചെയ്യുന്നത് ഇൻഫ്രാറെഡ് ആണ്. ഓക്കെ, ഇതാണ് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് എന്ന് പറയുന്നത്. സോ ആൻസർ എന്ന് പറയുന്നത് ഓൾ ഓഫ് ദിസ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, EDM സ്റ്റാൻഡ്സ് ഫോർ. മിക്ക എക്സാമുകൾക്കും EDM എന്ന് പറയുന്ന പോർഷനിൽ നിന്ന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണിത്. നമുക്കറിയാം EDM എന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഇലക്ട്രോണിക് ഡിസ്റ്റൻസ് മെഷർമെൻ്റ് ആണ്. ഒരിക്കലും നിങ്ങൾക്ക് തെറ്റിപ്പോകരുത്. ഇലക്ട്രോണിക് ഡിസ്റ്റൻസ് മെഷർമെൻ്റ് എന്ന് മാത്രമല്ല ഇലക്ട്രോമാഗ്നറ്റിക് ഡിസ്റ്റൻസ് മെഷർമെൻ്റ് എന്ന് നമുക്ക് EDMനെ പറയാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ദി ടോട്ടൽ സ്റ്റേഷൻ ഇൻസ്ട്രുമെൻറ്റ് ഈസ് എ ഇൻഫ്രാറെഡ് വേവ് ഇൻസ്ട്രുമെൻറ്റ്, ലൈറ്റ് വേവ് ഇൻസ്ട്രുമെൻറ്റ്, മൈക്രോവേവ് ഇൻസ്ട്രുമെൻറ്റ്, നൺ ഓഫ് ദീസ്. നമുക്കറിയാം EDM ആണ് നമ്മൾ ടോട്ടൽ സ്റ്റേഷനിൽ യൂസ് ചെയ്യുന്നത് അല്ലേ. അപ്പം EDM എന്ന് പറയുമ്പോൾ ടൈപ്സ് മൂന്ന് തരത്തിലുണ്ട്. അതിൽ മൂന്നിൽ നമുക്ക് ഈ വേവുകളെല്ലാം ഉപയോഗിക്കാം. പക്ഷേ നമ്മൾ ഉപയോഗിക്കുന്ന ടോട്ടൽ സ്റ്റേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഓട്ടോമാറ്റിക് അല്ലെങ്കിൽ മോഡേൺ ആണ് അല്ലേ. മൂന്നാമത്തെ ടൈപ്പ് ഓഫ് ടോട്ടൽ സ്റ്റേഷനാണ്. അപ്പം ഈ മോഡേൺ അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ടോട്ടൽ സ്റ്റേഷനിൽ നമ്മൾ ഉപയോഗിക്കുന്നത് മോഡേൺ EDM ആണ്. അപ്പോൾ മോഡേൺ EDMന് പറയുന്ന മറ്റൊരു പേര് എന്താണ്? മോഡേൺ EDM അല്ലെങ്കിൽ ഡിസ്റ്റോമാറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന റേ ഏതാണ്, അല്ലെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ റേസ് ഏതാണ്?
ഇൻഫ്രാറെഡ് വേവ്സ് ആണ്. സോ ടോട്ടൽ സ്റ്റേഷൻ ഈസ് എ ഇൻഫ്രാറെഡ് വേവ് ഇൻസ്ട്രുമെൻറ്റ്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, എമംഗ് ദി ഫോളോയിങ് എ ടോട്ടൽ സ്റ്റേഷൻ ഡസ് നോട്ട് ഡയറക്ട്ലി മെഷർ. ഇതിൽ താഴെ പറയുന്ന ഈ ഓരോ മെഷർമെൻസിലും ടോട്ടൽ സ്റ്റേഷൻ ഡയറക്ട്ലി മെഷർ ചെയ്യാത്തത് ഏതാണ്? നമുക്കറിയാം ടോട്ടൽ സ്റ്റേഷൻ മൂന്ന് കാര്യങ്ങളാണ് ഡയറക്റ്റായിട്ട് മെഷർ ചെയ്യുന്നത്. സോ ആ മൂന്നിലും പെടാത്തത് ഏതാണെന്ന് നോക്കാം. ഓക്കെ, ഡയറക്ട്ലി മെഷർ ചെയ്യുന്ന ഏതെല്ലാമാണ്? ഹൊറിസോണ്ടൽ ആംഗിളും വേർട്ടിക്കൽ ആംഗിളും സ്ലോപ്പ് ഡിസ്റ്റൻസും ടോട്ടൽ സ്റ്റേഷൻ ഡയറക്ട്ലി മെഷർ ചെയ്യുന്നു ബൈ മീൻസ് ഓഫ് ഇലക്ട്രോണിക് തിയോഡോലൈറ്റ് ആൻഡ് ഇ ഡി എം. ഡയറക്റ്റായിട്ട് മെഷർ ചെയ്യാത്ത, ഇൻഡയറക്ട്ലി മെഷർ ചെയ്യുന്നതാണ് ഇതിൽ കൊടുത്തിരിക്കുന്ന മറ്റ് നാലാമത്തെ ഐറ്റം എന്ന് പറയുന്നത്. ദറ്റ് ഇസ് ലെവൽ ഡിഫറൻസ് ആണ് ആൻസറായിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, എ വോയിസ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം മൗണ്ടഡ് ഓൺ ദി ടോട്ടൽ സ്റ്റേഷൻ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മളിത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. വോയിസ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്, അതായത് നമ്മുടെ ടോട്ടൽ സ്റ്റേഷനിൽ നിന്നും പ്രിസം റിഫ്ലക്ടറിലേക്ക് ഈ ഒരു റേഡിയേഷൻ പോകുമ്പോൾ അവിടെ ടൈപ്പ് ഓഫ് സ്പീച്ച് അല്ലേ, ഇൻ ബിറ്റ്വീൻ ദി ഇൻസ്ട്രുമെൻ്റ് ആൻഡ് പ്രിസം, അതെന്ന് പറയുന്നത് ബൈ മീൻസ് ഓഫ് ജിയോട്രോണിക്സ് യൂണിക്കോം ആണ്. സോ ഈ യൂണിക്കോം എന്ന് പറയുമ്പോൾ ഈ ഒരു കോം കൊണ്ട് നമുക്ക് ഈ ഒരു കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് നമുക്ക് ഓർത്തിരിക്കാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ എ ടോട്ടൽ സ്റ്റേഷൻ ഇഫ് ദി ഇൻസ്ട്രുമെൻറ്റ് ഇസ് നോട്ട് ഫേംലി ടൈറ്റേൺഡ് ഓൺ ദി ട്രിപ്പോഡ് ഹെഡ് ദ എറർ ഇൻട്രൊഡ്യൂസ്ഡ് ഇസ് നോൺ ആസ്. നമ്മൾ കഴിഞ്ഞ വീഡിയോ ലെക്ചറിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എറേഴ്സ് ഇൻ ടോട്ടൽ സ്റ്റേഷൻ അല്ലേ. അതിൽ നമ്മൾ ട്രിപ്പോഡ് ഹെഡിൽ ടോട്ടൽ സ്റ്റേഷൻ ഫേം ആയിട്ട് ഇരുന്നില്ല എങ്കിൽ ഡെവലപ്പ് ചെയ്യുന്ന എററാണ് ഏത്? സ്ലിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ എ ടോട്ടൽ സ്റ്റേഷൻ ദ ഫസ്റ്റ് പാർട്ട് ഓഫ് ദി ഡിസ്റ്റൻസ് എറർ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓൺ ദി ഡിസ്റ്റൻസ് മെഷേർഡ് ഈസ് കോൾഡ്. അതായത് ടോട്ടൽ സ്റ്റേഷനിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എറേഴ്സ് ഉണ്ട്, അതിൽ മെഷർമെൻസിനെ അഫക്റ്റ് ചെയ്യുന്നതാണ് മിക്ക എററുകളും. പക്ഷേ മെഷർമെൻസിനെ ഒന്നും തന്നെ അഫക്റ്റ് ചെയ്യാതെ ഒരു കോൺസ്റ്റൻ്റ്ലി നമ്മൾ കാലിബ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു എററാണ് സീറോ എറർ എന്ന് പറയുന്നത്. ഓക്കെ, അത് ലീനിയർ മെഷർമെൻസിനെ അഫക്റ്റ് ചെയ്യുന്നില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ഇലക്ട്രോമാഗ്നറ്റിക് ഡിസ്റ്റൻസ് മെഷർമെൻറ്റ് ദ നമ്പർ ഓഫ് സൈക്കിൾസ് കംപ്ലീറ്റഡ് ബൈ ദ വേവ് ഇൻ 1 സെക്കൻഡ് ഈസ് കോൾഡ്. അത് നമുക്ക് പണ്ട് തൊട്ടേ അറിയാവുന്ന ഒരു ആൻസറാണ് അല്ലേ, നമ്പർ ഓഫ് വേവ്സ് ഇൻ 1 സെക്കൻഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്പർ ഓഫ് സൈക്കിൾസ് പെർ സെക്കൻഡ് എന്ന് പറയുന്നത് എന്താണ്? ഒരു വേവ് സ്റ്റാർട്ട് ചെയ്ത് എൻഡ് ചെയ്യുന്നതാണ് ഒരു വേവ് ലെങ്ത് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതുപോലെ ഒരു സെക്കൻഡ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്ന നമ്പർ ഓഫ് വേവ്സ് അല്ലെങ്കിൽ നമ്പർ ഓഫ് സൈക്കിൾസിനെ വിളിക്കുന്ന പേരാണ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർ ഇലക്ട്രോണിക് സർവേയിങ് ഇൻസ്ട്രുമെൻറ്റ് ഫോർ ദി പർപ്പസ് ഓഫ് പ്രിസൈസ് സെൻറ്ററിങ് ഡാഷ് ഈസ് യൂസ്ഡ്. അതായത് പ്രിസൈസ് സെൻറ്ററിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഇലക്ട്രോണിക് സർവേയിങ് ഇൻസ്ട്രുമെൻറ്റ് ഏതാണ്? നമ്മുടെ ടോട്ടൽ സ്റ്റേഷനാണ്. അപ്പോൾ ടോട്ടൽ സ്റ്റേഷനിൽ നമ്മൾ പ്രിസൈസ് അല്ലെങ്കിൽ ആക്യുറേറ്റ് സെൻറ്ററിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻറ്റ് ഏതാണ്? ഓക്കെ, പ്ലംബോവ് നമ്മൾ നോർമലായിട്ടുള്ള സർവേയിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. നമുക്കറിയാം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ് ദറ്റ് ഇസ് ഒപ്റ്റിക്കൽ പ്ലംബറ്റ്. ഓക്കെ, ഒപ്റ്റിക്കൽ പ്ലംബറ്റ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ സർവേയിങ് അത് കുറച്ചും കൂടി ക്വിക്കായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി എറർ ഒക്കറിങ് ഇൻ ടോട്ടൽ സ്റ്റേഷൻ ഇൻസ്ട്രുമെൻറ്റ് സച്ച് ദാറ്റ് ദി ടിൽറ്റിംഗ് ആക്സസ് ഇസ് നോട്ട് പെർപെൻഡിക്കുലർ ടു ദി വെർട്ടിക്കൽ ആക്സസ്. അല്ലേ, ടിൽറ്റിംഗ് ആക്സസ് പെർപെൻഡിക്കുലർ ആക്സസിന് കറക്റ്റ് പെർപെൻഡിക്കുലർ അല്ല എന്നുണ്ടെങ്കിൽ അവിടെ ഫോം ചെയ്യുന്ന എറർ ഏതാണ്? ഇത് വിത്ത് ഫിഗർ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. എറർ എന്ന് പറയുന്നത് ഏതാണ്? ടിൽറ്റിംഗ് ആക്സസ് എററാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് യൂണിറ്റ് ഇൻ ടോട്ടൽ സ്റ്റേഷൻ പ്രോസസ്സ് ഡേറ്റ കളക്റ്റഡ്. അതായത് നമുക്കറിയാം ടോട്ടൽ സ്റ്റേഷനിൽ നിന്നും ഈ ഒരു വേവ് പോയി പ്രിസം റിഫ്ലക്ടറിൽ ചെന്ന് പതിച്ച് റിഫ്ലക്റ്റ് ചെയ്ത് തിരിച്ചു വരുന്നു. അപ്പോൾ ഈ തിരിച്ചു വരുന്ന ഈ ഒരു ഡേറ്റ അല്ലെങ്കിൽ ഈ ഒരു വേവിനെ റിസീവ് ചെയ്യുന്നതും അതുപോലെ തന്നെ അത് പ്രോസസ്സ് ചെയ്യുന്നത്, റിസീവ് ചെയ്യുന്നത് ഡേറ്റ കളക്ടറാണ്, അതിനെ പ്രോസസ്സ് ചെയ്യുന്നത് ആരാണ്? പ്രോസസ്സ് ചെയ്യുന്ന യൂണിറ്റാണ് മൈക്രോ പ്രോസസ്സർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ടോട്ടൽ സ്റ്റേഷൻ ഇസ് എ കോമ്പിനേഷൻ ഓഫ്. ഇത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത്, നമുക്ക് ശരിക്കും കുറേ പേർക്കൊക്കെ തെറ്റിപ്പോയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ആക്ച്വലി. ഇത് കുറേ പേരൊക്കെ ആൻസർ ചെയ്തത് ഇ ഡി എം ആൻഡ് തിയോഡലൈറ്റ് എന്നാണ്. ഒരിക്കലും തിയോഡലൈറ്റ് അല്ല, ഇലക്ട്രോണിക് തിയോഡലൈറ്റ് ആണ് നമ്മുടെ ആൻസറിൽ വരുന്നത്. സോ എ ടോട്ടൽ സ്റ്റേഷൻ ഇസ് എ കോമ്പിനേഷൻ ഓഫ് ഇലക്ട്രോണിക് തിയോഡലൈറ്റ് ആൻഡ് ഇ ഡി എം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഓർ ആർ കറക്റ്റ് അബൌട്ട് ടോട്ടൽ സ്റ്റേഷൻ സർവേ എക്യുപ്മെൻറ്റ്. നമുക്ക് നോക്കാം ഓരോ സ്റ്റേറ്റ്മെൻസും. ഒന്നാമത്തത്, ടോട്ടൽ സ്റ്റേഷൻസ് ആർ ഡിപ്പെൻഡൻറ്റ് ഓൺ ബാറ്ററീസ് ആൻഡ് ഇലക്ട്രോണിക്സ്. രണ്ടാമത്തത്, എൽ സി ഡി സ്ക്രീൻ ഡസ് നോട്ട് വർക്ക് വെൽ വെൻ ഇറ്റ് ഈസ് കോൾഡ്. ദെൻ ടോട്ടൽ സ്റ്റേഷൻ ആർ ഐഡിയൽ ഫോർ കളക്ടിങ് ലാർജ് നമ്പർ ഓഫ് പോയിൻറ്റ്സ്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അതായത് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. നമുക്കറിയാം ടോട്ടൽ സ്റ്റേഷൻ നമ്മൾ എന്താണ് വർക്ക് ചെയ്യിക്കണമെങ്കിൽ എന്താ ഇലക്ട്രോണിക് എക്യുപ്മെൻ്റ് ആണ്, അതുപോലെ തന്നെ ബാറ്ററി യൂസ് ചെയ്യണം അല്ലേ.
ദെൻ അടുത്തതെന്ന് പറയുന്നത് LCD സ്ക്രീൻ അല്ലേ. നമുക്ക് ആൻസർ അല്ലെങ്കിൽ നമുക്ക് ലാസ്റ്റ് ഫൈനലി നമുക്ക് ഇൻഫോർമേഷൻസ് എല്ലാം ഡിസ്പ്ലേ ആവുന്നത് ഈ ഒരു LCD സ്ക്രീനിലാണ്. സോ നമുക്ക് കോൾഡ് കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ വർക്ക് ചെയ്യത്തില്ല, അത് കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ദെൻ എന്താ, ടോട്ടൽ സ്റ്റേഷനർ ഐഡിയൽ ഫോർ കളക്ടിങ് ലാർജ് നമ്പർ ഓഫ് പോയിൻറ്റ്സ് അല്ലേ. എത്ര പോയിൻ്റ് ഡേറ്റ കളക്ട് ചെയ്യാനുള്ള കഴിവ് ടോട്ടൽ സ്റ്റേഷൻ ഉണ്ടെന്ന് നമുക്കറിയാം. എത്ര കപ്പാസിറ്റിയാണ് ടോട്ടൽ സ്റ്റേഷൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത്? 2000 to 4000 പോയിൻറ്റ്സ് ഡേറ്റയാണ്. ഓക്കെ, അത് കളക്ട് ചെയ്യുന്നത് ഇലക്ട്രോണിക് നോട്ട്ബുക്കിലാണെന്നൊക്കെ നമ്മൾ പറഞ്ഞതാണ്. സോ അത്രയും ലാർജ് നമ്പർ ഓഫ് പോയിൻറ്റ്സിനെ കളക്ട് ചെയ്യാനുള്ള കപ്പാസിറ്റിയും ടോട്ടൽ സ്റ്റേഷനുണ്ട്. സോ ദ ആൻസർ ഇസ് ഓൾ ഓഫ് ദി എബോ, കാരണം ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം തന്നെ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് ഓർ ആർ കറക്റ്റ് അബൌട്ട് ടോട്ടൽ സ്റ്റേഷൻ. അതായത് നമുക്ക് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ്സ് വായിച്ചു നോക്കാം. ക്വിക്ക് സെറ്റിംഗ് ഓഫ് ദി ഇൻസ്ട്രുമെൻറ്റ് ഓൺ ട്രിപോഡ് യൂസിംഗ് ലേസർ പ്ലമ്മറ്റ്, ദർ യൂസ് പ്രൊവൈഡ് ഹാർഡ് കോപ്പീസ് ഓഫ് നോട്ട്, ഹെൻസ് ഇറ്റ് മേ ബി ഈസി ഫോർ ദി സർവേർ വയൽ സർവേയിങ്. ദെൻ തേർഡ് പോയിൻറ്റ് ഇസ് ഗ്രേറ്റർ ആക്യുറസി ഇൻ ഏരിയ കമ്പ്യൂട്ടേഷൻ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ, മൂന്ന് പോയിൻറ്റ്സിൽ ഏതാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഒപ്റ്റിക്കൽ പ്ലമ്മറ്റ് അല്ലെങ്കിൽ ലേസർ പ്ലമ്മറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ക്യുക്ക് സെറ്റിംഗ് നടത്താൻ പറ്റും അല്ലേ, സെൻ്ററിംഗ് വളരെ എളുപ്പത്തിൽ നടത്താൻ പറ്റും, ഒത്തിരി സമയം വേസ്റ്റ് ആവത്തില്ല. സോ അത് കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കുക, ദർ യൂസ് പ്രൊവൈഡ് ഹാർഡ് കോപ്പീസ് ഓഫ് ഡേറ്റ. ഒരിക്കലും ടോട്ടൽ സ്റ്റേഷൻ ഹാർഡ് കോപ്പി തരുന്നില്ല അല്ലേ, സോഫ്റ്റ് കോപ്പി അതിൻ്റെ മെമ്മറി കാർഡിൽ സേവ് ആവുകയാണ് ചെയ്യുന്നത്. സോ ഇറ്റ് ഇസ് എ റോങ് സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, ദെൻ എന്താണ് ഗ്രേറ്റർ ആക്യുറസി ഇൻ ഏരിയ കമ്പ്യൂട്ടേഷൻ, അത് കറക്റ്റാണ് അല്ലേ, ഏരിയ കമ്പ്യൂട്ടേഷനിൽ ഗ്രേറ്റർ ആക്യുറസി ആണ്. സോ ദ ആൻസർ ഇസ് എന്താണ് സ്റ്റേറ്റ്മെൻറ്റ് 1 and 3 കറക്റ്റാണ്. സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് റോങ് അബൌട്ട് EDM. EDMനെ പറ്റിയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ നമുക്ക് നോക്കാം. ഒന്നാമത്തത് പ്രിസൈസ് മെഷർമെൻറ്റ് ഓഫ് ഡിസ്റ്റൻസസ് ആണ്. രണ്ടാമത്തത് കേപ്പബിൾ ഓഫ് മെഷറിംഗ് ലോങ് ഡിസ്റ്റൻസസ്. ദെൻ ആക്യുറസി ഈസ് നോട്ട് അഫക്റ്റഡ് ബൈ അറ്റ്മോസ്ഫറിക് കണ്ടീഷൻസ്. ഏതാണ് ആൻസർ? അതായത് നമുക്ക് ഡിസ്റ്റൻസ് വളരെ പ്രിസൈസ് ആയിട്ട് മെഷർ ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ കേപ്പബിൾ ഓഫ് മെഷറിംഗ് ലോങ് ഡിസ്റ്റൻസസ് അല്ലേ. മാക്സിമം റേഞ്ച് ഓഫ് EDM എന്ന് പറയുന്നത് 100 km ആണ്. സോ ലോങ് ഡിസ്റ്റൻസിൽ മെഷർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ആക്യുറസി ഈസ് നോട്ട് അഫക്റ്റഡ് ബൈ അറ്റ്മോസ്ഫറിക് കണ്ടീഷൻസ്. അത് തെറ്റാണല്ലേ, ആക്യുറസീനെ അറ്റ്മോസ്ഫറിക് കണ്ടീഷൻസ് അഫക്റ്റ് ചെയ്യാം. സോ ദ റോങ് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് ദ തേർഡ് വൺ. സോ ദ ആൻസർ ഇസ് ഓപ്ഷൻ ബി, ഒൺലി 3. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് ഓർ ആർ റോങ് അബൌട്ട് പ്രിസം ഇൻ ടോട്ടൽ സ്റ്റേഷൻ. പ്രിസം നമ്മൾ യൂസ് ചെയ്യുന്നതിനാണ്, റിഫ്ലക്റ്റിംഗ് ഇൻസ്ട്രുമെൻ്റ് ആണ് അല്ലേ പ്രിസം എന്ന് പറയുന്നത്. അതായത് ടോട്ടൽ സ്റ്റേഷനിൽ നിന്നുള്ള ആ ഒരു റേഡിയേഷൻ ചെന്ന് റിഫ്ലക്ട് ചെയ്ത് റിഫ്ലക്റ്റഡ് ബാക്ക് അഗെയിൻ ടു ടോട്ടൽ സ്റ്റേഷൻ. സോ സ്റ്റേറ്റ്മെൻറ്റ്സ് നമുക്ക് നോക്കാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് ദ ക്വാളിറ്റി ഓഫ് പ്രിസം ഇസ് ഡിറ്റർമിൻഡ് ബൈ ദി ഫ്ലാറ്റ്നെസ് ഓഫ് ദി സർഫസ് ആൻഡ് പെർപെൻഡിക്കുലാരിറ്റി ഓഫ് 45° സർഫസ്. രണ്ടാമത്തത് പ്രിസം ആർ യൂസ്ഡ് വിത്ത് ഇലക്ട്രോ ഓപ്റ്റിക്കൽ EDM ഇൻസ്ട്രുമെൻറ്റ്സ് ടു റിഫ്ലക്ട് ദി ട്രാൻസ്മിറ്റഡ് സിഗ്നൽ. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, പ്രിസംസ് ഹാവ് ദി പ്രോപ്പർട്ടി ഓഫ് റിഫ്ലക്ടിംഗ് റേസ് ബാക്ക് പ്രിസൈസ്ലി ഇൻ ദി സെയിം ഡയറക്ഷൻ. ഇതിൽ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെയൊരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ എവിടെയും വായിച്ചിട്ടില്ല, കാരണം പെർപെൻഡിക്കുലാരിറ്റി ഓഫ് 45° സർഫസ്, അങ്ങനെ ഒരു സർഫസ് നമ്മൾ പ്രിസം റിഫ്ലക്ടറിന് ഇല്ല. ഓക്കെ, ഫ്ലാറ്റ്നെസ്സിനെ അത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. നെക്സ്റ്റ് എന്ന് പറയുന്നത് പ്രിസം ആർ യൂസ്ഡ് വിത്ത് ഇലക്ട്രോ ഓപ്റ്റിക്കൽ EDM ഇൻസ്ട്രുമെൻറ്റ്സ്, അത് കറക്റ്റാണ്, ടു റിഫ്ലക്ട് ദി ട്രാൻസ്മിറ്റഡ് സിഗ്നൽ. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, പ്രിസം ഹാവ് ദി പ്രോപ്പർട്ടി ഓഫ് റിഫ്ലക്ടിംഗ് റേസ് ബാക്ക് പ്രിസൈസ്ലി ഇൻ ദി സെയിം ഡയറക്ഷൻ, അതും കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോ ദ റോങ് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് 1. സോ ദ ആൻസർ ഇസ് ഓപ്ഷൻ എ ആണ്, ഒൺലി 1. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇതാണ് നമ്മുടെ ആ ഒരു പ്രിസം റിഫ്ലക്ടറിൻ്റെ ഒരു ഇമേജ്. നിങ്ങൾ കണ്ടാൽ മനസ്സിലാവുമല്ലോ അല്ലേ, കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുന്നത് ആൻഡ് 45° ഇൻക്ലിനേഷനുള്ള സർഫസ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ റോങ് സ്റ്റേറ്റ്മെൻറ്റ്. മനസ്സിലാവുന്നുണ്ടല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് ഓർ ആർ റോങ് അബൌട്ട് ഗുഡ് പ്രാക്ടീസ് ഇൻ ടോട്ടൽ സ്റ്റേഷൻ. നമുക്ക് നോക്കാം. ഒന്നാമത്തത് നെവർ മിക്സ് പ്രിസം ടൈപ്സ് ആൻഡ് ബ്രാൻഡ്സ് ഓൺ സെയിം പ്രോജക്റ്റ്. രണ്ടാമത്തത് കാലിബ്രേറ്റ് ദ ഇൻസ്ട്രുമെൻറ്റ് റെഗുലർലി, സെറ്റ് ദി ഇലക്ട്രോണിക് സിഗ്നൽ പ്രിസൈസ്ലി ഓൺ ദി പ്രിസം സെൻറ്റർ. ഇതിലേതായിരിക്കും റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്? അതായത് ഒന്നാമത്തത് നെവർ മിക്സ് പ്രിസം ടൈപ്സ് ആൻഡ് ബ്രാൻഡ്സ് ഓൺ സെയിം, അതായത് ഒരേ പ്രോജക്റ്റിൽ തന്നെ പല പല ടൈപ്പ് ഓഫ് പ്രിസം അങ്ങനെ ബ്രാൻഡുകൾ നമ്മൾ കൂട്ടിക്കുഴയ്ക്കാൻ പാടില്ല അല്ലേ, കറക്റ്റ് അല്ലേ അല്ലേ. രണ്ടാമത്തത് കാലിബ്രേറ്റ് ദി ഇൻസ്ട്രുമെൻറ്റ് റെഗുലർലി, അതും കറക്റ്റാണ്. മൂന്നാമത്തത് സെറ്റ് ദി ഇലക്ട്രോണിക് സിഗ്നൽ പ്രിസൈസ്ലി ഓൺ ദി പ്രിസം സെൻറ്റർ, അതും കറക്റ്റാണ് അല്ലേ. ഇലക്ട്രോണിക് സിഗ്നൽ പ്രിസൈസ് ആയിട്ട് പ്രിസം സെൻറ്റർ, അതായത് പ്രിസത്തിലേക്കാണ് ആക്ച്വലി നമ്മൾ എന്ത് ഇലക്ട്രോണിക് സിഗ്നൽ
ചെന്ന് പതിക്കുന്നത്. അത് കറക്റ്റ് ആ ഒരു പ്രിസത്തിൻ്റെ സെൻറ്ററിൽ തന്നെ ചെന്ന് പതിക്കണം അല്ലേ, എങ്കിൽ മാത്രമേ അത് റിഫ്ലക്റ്റ് ചെയ്ത് കറക്റ്റ് പാത്തിലൂടെ റിഫ്ലക്റ്റ് ചെയ്ത് വരികയുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യമേ ആ ഒരു ഇൻഫ്രാറെഡ് ലൈറ്റ് ജസ്റ്റ് ഒരു കീ പ്രസ് ചെയ്യുമ്പോഴാണ് ശരിക്കും അത് മൂവ് ചെയ്ത് അവിടെ പോയി റിഫ്ലക്റ്റ് ചെയ്ത് തിരിച്ചു വരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമേ ആ ഒരു ലൈറ്റ് പ്രിസത്തിൽ കറക്റ്റ് ആണെന്നുള്ളത് സെറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം മാത്രമാണ് കീ പ്രസ് ചെയ്യുന്നതും ഈ ഒരു റേഡിയേഷൻ അല്ലെങ്കിൽ ഈ ഒരു വേവ് അവിടെ ചെന്ന് റിഫ്ലക്റ്റ് ചെയ്ത് തിരിച്ചു വരുന്നതും. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ അത് സെറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ആ ഒരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ മൂന്ന് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്താണ്? കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. സോ ഇതിൽ റോങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഒന്നും തന്നെയില്ല. സോ ദ ആൻസർ ഇസ് നൺ ഓഫ് ദി അബോവ്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ടോട്ടൽ സെഷനെ പറ്റിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇത്രയും ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പം ഇത് റിപ്പീറ്റഡ് ആണ് അറിയാമല്ലോ അല്ലേ. റിപ്പീറ്റഡ് ആയിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് തന്നെ പല എക്സാമുകൾക്കും ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു 2020-2021 ആ ഒരു വർഷം തൊട്ടാണ് ആക്ച്വലി അഡ്വാൻസ് സർവേ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് അല്ലെങ്കിൽ ഇത്രയും ക്വസ്റ്റ്യൻസ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇൻക്ലൂഡ് ചെയ്യാൻ തുടങ്ങിയത്. സോ എല്ലാവരും തന്നെ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. ടോട്ടൽ സെഷൻ നിന്നൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്കൗട്ട് ചെയ്തത് എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.